ഇടുക്കിയിലെ ഓൺലൈൻ പഠനം പ്രതിസന്ധിയിൽ ഡിജിറ്റൽ ഡിവൈഡ് പരിഹരിക്കാൻ പ്രഖ്യാപിച്ച പദ്ധതികൾ ഫലം കാണുന്നില്ല. 11,978 വിദ്യാർത്ഥികളാണ് ജില്ലയിൽ ഓൺലൈൻ പഠനോപകരണങ്ങൾ ഇല്ലാത്തതിനാൽ ബുദ്ധിമുട്ട് നേരിടുന്നത്. ഓൺലൈൻ പഠനം ആരംഭിച്ച 2 മാസം പിന്നിടുമ്പോഴും മലയോര ജില്ലയിലെ വിദ്യാർത്ഥികൾ കടുത്ത പ്രതിസന്ധിയിലാണ്. ഓൺലൈൻ പഠനോപകരണങ്ങളുടെ അപര്യാപ്തതയ്ക്കൊപ്പം നെറ്റ്വർക്ക് ലഭിക്കാത്തതും പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നു. ജില്ലയിലെ പല ആദിവാസി മേഖലകളിലും ഓൺലൈൻ പഠനം പൂർണ്ണമായും മുടങ്ങിയ സാഹചര്യമാണുള്ളത്. 12,000 വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠന സൗകര്യമില്ലെന്നാണ് സമഗ്ര ശിക്ഷാ കേരളയുടെ നേതൃത്വത്തിൽ നേരത്തെ ശേഖരിച്ച കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇടുക്കിയിലെ ഡിജിറ്റൽ ഡിവൈഡ് പരിഹരിക്കാൻ അടിയന്തര നടപടികൾ വേണം. ഓൺലൈൻ വിദ്യാഭ്യാസ രംഗത്ത് വലിയ അപര്യാപ്തതയാണ് ഇടുക്കി ജില്ല പോലെയുള്ള ഒരു പിന്നോക്ക ജില്ല നേരിടുന്നത്. ഈ വിഷയത്തിന് മറ്റെന്തെങ്കിലും സർക്കാർ തലത്തിൽ ഏതെങ്കിലും ഒരു കൂടിയാലോചന നടത്തി കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാക്കുന്നില്ലെങ്കിൽ വളരെ വലിയ 13,000 കുട്ടികൾക്കാണ് ഇപ്പോൾ ഇത് ലഭ്യമല്ലാത്തത് എന്നാണ് പഠനം. പക്ഷേ അത് കൂടുതൽ സൂക്ഷ്മമായ പഠനം നടത്തുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ഉണ്ടാകും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ജില്ലാ ഭരണകൂടം ഇടപെട്ട കൂടുതൽ ടവറുകൾ സ്ഥാപിക്കുന്നതിനായി മൊബൈൽ കമ്പനികളുമായി ചർച്ച നടത്തുകയും 50 ടവറുകൾ സ്ഥാപിക്കുന്നതിന് അനുമതി നൽകുകയും ചെയ്തു. എന്നാൽ വനംവകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലങ്ങളിൽ ടവറുകൾ സ്ഥാപിക്കുന്നതിന് വനംവകുപ്പ് തടസ്സം നിന്നതോടെ അനുമതി നൽകിയ ടവറുകളിൽ ഭൂരിഭാഗവും സ്ഥാപിക്കാനായില്ല. ക്ലാസുകൾ നഷ്ടപ്പെടുന്നത് മൂലം പഠനരംഗത്ത് പിന്നോട്ടു പോകുന്നവർ ഭാവിയിൽ കൊഴിഞ്ഞു പോകുന്നതിനുള്ള സാധ്യതയും കൂടുതലാണ്. വിഷ്ണു സുരേഷ്, 24 ഇടുക്കി.